ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉപ്പൂറ്റി വേദന നമ്മുടെ വീട്ടിലുള്ളവർക്കും നമുക്കൊക്കെ തീർച്ചയായിട്ടും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഓമയ്ക്ക ഉപയോഗിച്ച് അല്ലെങ്കിൽ പപ്പയ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അതുപോലെ തന്നെ മറ്റ് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് കാലിനടി ഭാഗത്ത് വേദനയോ നീരോ ഒക്കെ വരാം എന്നുള്ള കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അനുഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിനായിട്ട് നമ്മളൊരു പച്ച പപ്പയ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് പറിച്ച ഉടനെ തന്നെ നമ്മളിത് പ്രിപ്പയർ ചെയ്യണം. ഇതിൻ്റെ കറയൊന്നും ഒരുപാട് ഊറി പോകുന്നതിന് മുമ്പ് തന്നെ ചെയ്യുന്നതാണ് അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് നല്ലത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ അതേപോലെ തന്നെ ഒന്നുപോലും വിട്ടുപോകാതെ ചെയ്യുവാണെങ്കിലാണ് റിസൾട്ട് കിട്ടുക. അക്കാര്യം പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തൊലി ചെത്തി നമുക്ക് എടുക്കണം. അതുപോലെ തന്നെ കുരുക്കൾ നമുക്ക് കളയാം കേട്ടോ. ആ ഒരു രീതിയിൽ ചെത്തിയെടുക്കുക. ഒരു പീസ് മതി ശരിക്കും ഇത് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് ഒരു ദിവസത്തേക്ക്. ചില സ്ഥലങ്ങളിൽ ഇതിന് ഓമയ്ക്ക എന്ന് പറയും, കപ്പളങ്ങ, അതുപോലെ തന്നെ കറുകത്ത് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേരെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ സ്ഥലവും കൂടി പറഞ്ഞാലും ഉപകാരമായിരിക്കും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഉടനുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും. നമ്മൾ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു കറുവാപ്പട്ട കഷ്ണം കൂടി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ രണ്ടായിട്ട് ഒടിച്ച് ഇടുന്നുണ്ട്. വെള്ളം നമ്മൾ അടപ്പത്ത് വെച്ച് ചെറുതായിട്ടിങ്ങനെ തിളച്ച് വരാൻ പാകത്തിനായി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പപ്പങ്ങ അരിഞ്ഞതും അതുപോലെ കറുവാപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഗ്രീൻ ടീ ആണ്. ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഗ്രീൻ ടീ മതി. ഇവിടെ നമ്മുടെ വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 2-3 മിനിറ്റ് തിളയ്ക്കണം. എന്നാലേ ഇതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വരണം. ഇതിപ്പോൾ നമ്മൾ 1.5 ഗ്ലാസ് വെള്ളമാണെങ്കിൽ അതൊരു 1 ഗ്ലാസ് ആയിട്ടൊന്ന് വറ്റി വരണം. അതാണ് അതിൻ്റെ പരിവാർ. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഗ്രീൻ ടീ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അമിതവണ്ണം മൂലവും യൂറിക് ആസിഡ് കൂടാറുണ്ട്. അപ്പോൾ ഗ്രീൻ ടീ അമിതവണ്ണം കുറയ്ക്കാനായിട്ട് വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് സാധാരണ ഇപ്പോൾ ഈ ഒരു പപ്പയ ഉപയോഗിച്ചിട്ടല്ലാതെ വെറുതെ നമുക്ക് ഡെയിലി 1 ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കുന്നതും ഈ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ അകറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഹോം റെമഡി ഉപയോഗിക്കുമ്പോഴല്ലാതെ തന്നെയും നമുക്ക് ഡെയിലി നമ്മുടെ ശരീരഭാരത്തിന് അനുസരിച്ചുള്ള വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 1 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീൻ ടീ ഇട്ടതിന് ശേഷം അപ്പോൾ ഞാനിത് ഇതിലൊന്ന് മാറ്റുകയാണ് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. നമുക്കിതിന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളം മാത്രമായിട്ടാണ് നമുക്ക് കഴിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ 1.5 ഗ്ലാസ് വെള്ളമാണ് വെച്ചത് അല്ലേ തിളപ്പിക്കാനായിട്ട്. അത് 1 ഗ്ലാസ്സായിട്ട് വറ്റി വരണം. അതാണ് അതിൻ്റെ ഒരു പാക കണക്കെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വറ്റിച്ച് വേണം ഇതെടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ തേനും കൂടി ചേർത്ത് കഴിക്കാം. ചെറുതേനാണ് ഉത്തമം. ചെറുതേനാണ് പ്യുവറായിട്ടുള്ള തേൻ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമുക്കറിയാം തേൻ അമിതവണ്ണം കുറയ്ക്കാനായിട്ട് ശരീരഭാരം കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഇത് വെറും വയറ്റിൽ അത് ആഹാരത്തിന് 1.5 മണിക്കൂർ മുൻപ് കഴിക്കേണ്ടതാണ്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ മുമ്പായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ രാത്രി ആഹാരത്തിന് മുമ്പ് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു സമയം ഇതിനായിട്ട് തിരഞ്ഞെടുക്കാം. 3 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ യൂറിക് ആസിഡിൻ്റെ പെയിനും കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടിയിരിക്കും. പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റായിട്ടുള്ള ചെരുപ്പൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീട്ടിലും അതുപോലെ തന്നെ ചെരുപ്പിട്ട് നടക്കാനായിട്ട് ശ്രമിക്കുക. തണുപ്പ് കൂടുതലായിട്ട് അടിക്കാതിരിക്കാനായിട്ട് നോക്കുക. അപ്പോൾ എന്തായാലും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നത് തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ വെയിറ്റ് കൺട്രോൾ ചെയ്യുക, ഡെയിലി എക്സസൈസ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇപ്പോൾ യൂറിക് ആസിഡ് മൂലമല്ലാതെ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ വരാം, ഇതുപോലെ പ്രശ്നങ്ങൾ വരാം. കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ, തൈറോയിഡ് കൂടിയാലൊക്കെ ഇതേ ലക്ഷണങ്ങളൊക്കെ തന്നെ അനുഭവപ്പെട്ടിട്ടുള്ളവരുണ്ട്. അപ്പോൾ സോ അത് ബ്ലഡ് ടെസ്റ്റിലൂടെയാണ് നമുക്ക് കറക്റ്റ് അറിയാൻ സാധിക്കുക. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുക, ചെക്കപ്പ് നടത്തുക, ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കിത് കുറഞ്ഞോ, അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കൂടുതൽ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കരുതല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
പിന്നെ മറ്റൊരു കാരണം ഈ പൂറ്റി വേദനയും നീരുമൊക്കെ വരാനുള്ള മറ്റൊരു കാരണമെന്ന് പറയുന്നത് അതായത് യൂറിക് ആസിഡ് മൂലമല്ലാതെയുള്ള ഒരു കാരണം കാൽസ്യം നമ്മുടെ കാലുകൾക്കടിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും വേദന വരാം നീര് വരാം എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാലിൻ്റെ ആ താഴെ ഭാഗത്ത് ഒരു മുള്ളു പോലെ ഇരിക്കും ഒരു വെളുത്തൊരു സാധനം ഇരിക്കും ഇത് നമ്മുടെ അത് കാൽസ്യമാണ് ഇത് നമ്മുടെ ഞരമ്പിൽ ഉരസിക്കഴിഞ്ഞ് വേദനയും നീരുമൊക്കെ വരുന്നത് ഇതിന് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഹോം റെമഡി എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ കുറച്ച് പച്ചവെള്ളവും അതുപോലെ തന്നെ നമ്മുടെ കാല് മുക്കാൻ ഭാഗത്തിനുള്ള ചൂടുവെള്ളവും എടുത്ത് വയ്ക്കുക രണ്ട് പാത്രത്തിൽ ഇത് നമ്മൾ രണ്ട് പാത്രത്തിലും മാറി മാറി നമ്മുടെ കാലുകൾ മുക്കി വയ്ക്കുക അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് കാല് വെള്ളത്തിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഒരു ചപ്പാത്തി പരത്തുന്ന റോളറല്ലേ അതുപോലെ എന്തെങ്കിലും ഒരു കുപ്പിയോ എന്തോ ആയിക്കോട്ടെ അപ്പോൾ അതിൽ നമ്മൾ കാലിങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചലിപ്പിക്കുക അത് കാല് വെച്ചിട്ട് ചലിപ്പിക്കുക ഇങ്ങനെ ചെയ്യുക ഇതും നല്ലൊരു എക്സസൈസ് ആണ് അപ്പോൾ ഇത് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകിച്ച് കാണിക്കാത്തത് കേട്ടോ അപ്പോൾ എന്നിട്ടും നമ്മളിപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നോക്കിയിട്ടും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എല്ല് രോഗ വിദഗ്ധനെ കാണാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക അവർക്കും ഒരുപക്ഷെ ഈ ഒരു സമയത്ത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു അറിവായിരിക്കും സഹായമായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഞാൻ നിങ്ങളുടെ സ്വന്തം ആനി യൂജിൻ